ഹായ് എൻ്റെ പേര് വരദ. ഞാൻ ബ്രില്ലിയൻ്റിലെ 2021 റിപ്പീറ്റർ ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പം ഞാൻ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഫസ്റ്റ് ഇയർ MBBS വിദ്യാർത്ഥിനിയാണ്. ആദ്യം തന്നെ ഈ ഒരു നേട്ടം കൈവരിക്കാൻ സഹായിച്ച എൻ്റെ പാരൻസിനോടും ബ്രില്ലിയൻ്റിലെ എല്ലാ ഫാക്കൽറ്റീസിനോടും എൻ്റെ ക്ലാസ് ടീച്ചറായ പ്രശാന്ത് സാറിനോടും ഞാൻ നന്ദി പറയുന്നു. NEET 2022 എഴുതാൻ പോകുന്ന എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഇനിയുള്ള ദിവസങ്ങളിൽ എക്സാംസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ, ബ്രില്ലിയൻ്റിലെ ഒരു എക്സാംസും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി അത് എഴുതാൻ നോക്കുക. എക്സാം കഴിഞ്ഞ അന്ന് തന്നെ ആ തെറ്റിയ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇനി കൂടുതലും പുതിയ കാര്യങ്ങൾ പഠിക്കാതെ പഠിച്ച കാര്യം തന്നെ ഒന്നുകൂടെ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചത് തന്നെ ഒന്നുകൂടെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഫിസിക്സ് ഒക്കെ ഫോർമുലാസ് എഴുതിയ ബുക്സൊക്കെ റിവൈസ് ചെയ്യുക. NCERT ടെക്സ്റ്റ് ബുക്ക് ബയോളജി ഡെയിലി വായിക്കാൻ നോക്കുക. ഓർഗാനിക് ആയിരുന്നാലും NCERT യൂസ് ചെയ്യുക. കെമിസ്ട്രി തീർച്ചയായിട്ടും NEET നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ്. അതുകൊണ്ട് ആരും തന്നെ ടെൻഷൻ ആവാത്ത കാര്യമില്ല. കൂളായിപ്പോയി എക്സാം എഴുതി വരിക എന്നുള്ളതാണ്. എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാംസ് എഴുതാൻ പറ്റി ആഗ്രഹിച്ച കോളേജുകളിൽ തന്നെ MBBS അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി ഞാൻ ആശംസിക്കുന്നു.